കുട്ടികളെ, നാളെ ഒരു ടോയ് കമ്പനി അവരുടെ റിമോട്ട് ഓപ്പറേറ്റഡ് ടോയ്സ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു എക്സിബിഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും തീർച്ചയായും വരണം കേട്ടോ. വരുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരെയും കൊണ്ടുവരണം. കുട്ടികളെ, നിങ്ങൾ ബഹളം ഉണ്ടാക്കരുത്. വണ്ടി നീ ക്ലാസ്സിനെ കൺട്രോൾ ചെയ്തിടണം കേട്ടോ. മനസ്സിലായല്ലോ? ഓക്കേ സാർ. കൂട്ടുകാരെ, ഞാനിപ്പോ നിങ്ങളുടെ എല്ലാവരുടെ മുമ്പിൽ എന്റെ ടാലന്റ് കാണിക്കാൻ പോവാ. ഞാനിപ്പോ ഇവിടെ യൂട്യൂബ് ഡ്രോയിങ് വരയ്ക്കാൻ പോവാ. വീർ, ചെറിയ ചെറിയ തെറ്റുണ്ടെങ്കിൽ അത് വലിയ കാര്യമാക്കണ്ട കേട്ടോ. നീ ഇത് കണ്ടോ വീർ? വീറിന് പകരം ടീർ. അമ്പ് കണ്ടില്ലേ? വീറിന് പകരം ഞാൻ അമ്പാണ് വരച്ചിരിക്കുന്നത്. നമുക്ക് ഈ ബണ്ടി ഇപ്പൊ തന്നെ ഒരു പാഠം പഠിപ്പിക്കണമല്ലോ. എപ്പം നോക്കിയാലും നിന്നെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കാവൻ. നീ ഒന്ന് സമാധാനിക്കുമലി, ഞാൻ ഇപ്പൊ തന്നെ അവനൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കാം. കൂട്ടുകാരെ, ഡ്രോയിങ് വരയ്ക്കാൻ എനിക്കും ഭയങ്കര ഇഷ്ടമാ. ഞാൻ ഇപ്പൊ തന്നെ ബണ്ടിയുടെ മുഖം വരച്ചു കാണിക്കാം. ചെറിയ ചെറിയ തെറ്റുകൾ സംഭവിച്ചാൽ അത് കാര്യമാക്കണ്ട കേട്ടോ ബണ്ടി. അത് കണ്ടിട്ട് ഒട്ടും എന്റെ മുഖച്ചായ പോലെ തോന്നുന്നില്ലല്ലോ. സോറി, ചെറുതായിട്ടൊരു തെറ്റ് പറ്റിപ്പോയതാ. വീക്ക് പകരം നീ ടീ വരച്ചില്ലേ, വണ്ടിക്ക് പകരം ഞാൻ ആന്റിയെ വരച്ചു. ഒരു ന്യൂസ് കിട്ടിയിരിക്കുന്നു, നാളെ വീറിന്റെ സ്കൂളില് ടോയ് കമ്പനീസ് അവരുടെ ടോയ്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിട്ട് എക്സിബിഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന്. എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചെയ് ബോസ്. വീർ ഒരു കാരണവശാലും ആ എക്സിബിഷനിലേക്ക് പോകാൻ പാടില്ല. ഒറ്റപ്പല്ലൻ തടിയാ, നിന്റെ ബുദ്ധി വളർന്നില്ലടാ. എന്നാൽ എന്റെ ബ്രെയിനകത്ത് പുതിയൊരു ബുദ്ധി വളർന്നുകൊണ്ടിരിക്കുക. അവിടെ ചെന്ന് നീ ഒരു ടോയ് സ്റ്റോൾ ഓപ്പൺ ചെയ്യുക. വേണ്ട 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 ബോസ്. വീർ നമ്മുടെ ശത്രുവാണ്, അവന് വേണ്ടി ഞാൻ ടോയ്സ് ഒന്നും എടുത്തോണ്ട് പോവില്ല. ഏടാ മണ്ണുണ്ണി, അത് വീറിന് കളിക്കാനുള്ളതല്ല, അവന്റെ കഥ അവസാനിപ്പിക്കാനുള്ള ടോയ്സ് ആയിരിക്കും. മനസ്സിലായോ നിനക്ക്? വീറിന്റെ അവസാനം എന്റെ കൈ കൊണ്ടായിരിക്കും എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ബോസ്, ഇത്രയും സമയമായിട്ട് ആ വീർ ഇവിടെ എത്തിയിട്ടേ ഇല്ല. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? നിന്റെ റോബോട്ട്സിനെ വെച്ച് ആ പിള്ളേരെ പേടിപ്പിക്കടാ. അവരവിടെ നിന്ന് പേടിച്ചുകൊണ്ട് നിലവിളിക്കട്ടടാ. അപ്പോ വീർ എവിടെയുണ്ടെങ്കിലും ഉടനെ എങ്ങെത്തില്ലേ. ഓക്കേ ബോസ്. എന്താ ഇവിടെ, എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നേ? അതിനെല്ലാം നിർത്തിവെക്കേ. അയ്യോ, എന്റെ തല കത്തുന്നേ. ഓടിക്കോ. നിക്ക് ഭാഷ, ഞാനും വരുന്നു. അയ്യോ അയ്യോ, രക്ഷിക്കണേ. ഓടിക്കോ കുട്ടികളെ, വേഗം രക്ഷപ്പെട്ടോ. കമോൺ കമോൺ. എന്താ പ്രശ്നമെന്ന് ഞാൻ നോക്കാം. വീർ, നീ നിക്ക്, ഞാൻ നോക്കിക്കോളാം. ഇത്ര ചെറിയ ടോയ്സ് ഇത്ര വലിയ അറ്റാക്ക് ചെയ്യുന്നോ? ഇപ്പൊ തന്നെ ചെന്ന് ഞാൻ എല്ലാത്തിനെയും ശരിയാക്കാം. ഡാ, എല്ലാം കെട്ടിപ്പറക്കി വിടുന്ന മര്യാദക്ക് പൊക്കോണം. ഈ ചിണ്ടുവിന് ദേഷ്യം വന്നാലുണ്ടല്ലോ, ചിന്ന ഭിന്നമാക്കി ആകാശത്തേക്ക് വലിച്ചെറിയും. പറഞ്ഞേക്കാം, ഞാൻ മൂന്ന് വരെ എണ്ണും. ഒന്ന്, രണ്ട്, ഒരു മിനിറ്റ്. ഞാൻ അറ്റാക്ക് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ആർക്കും താങ്ങാൻ പറ്റില്ല. ഞാൻ നിങ്ങക്ക് വീണ്ടും ഒരു ചാൻസ് തരാം. അകിടം പകിടം ആലം പാലം ഇക്കിടം തിക്കിടം ദം ദമാദം. ഓക്കേ, ഒന്ന്, രണ്ട്, മൂന്ന്. മറന്നുപോയി. ഞാനിപ്പോ എവിടെയാ? അല്ല, ഞാനെങ്ങനെ ഇത്ര ചെറുതായത്? അയ്യോ, ഈ കാക്ക പരുന്തിന്റെ അത്രയുണ്ടല്ലോ. എന്നെ രക്ഷിക്കണേ, ഹെൽപ്പ്. ഇനിയിപ്പൊ ഞാൻ കളത്തിൽ ഇറങ്ങിയേ പറ്റൂ. എമിലി ചുൾബുൾ, നിങ്ങൾ രണ്ടാളും ഇവിടെ തന്നെ നിക്ക്.
ഒരു മിനിറ്റ്, ഞാനിപ്പോ ഡോർ തുറന്ന് വിട്ടേക്കാം. ഹലോ ബോസ്, വീർ ഇപ്പോൾ പൂർണ്ണമായും നമ്മുടെ കൺട്രോളിലാണ് ബോസ്. കണ്ടോടാ എന്റെ ചെറിയ റോബോട്ട്സിന്റെ പവർ എന്താണെന്ന് മനസ്സിലായോ നിനക്ക്? ഐ എം എ ജീനിയസ്, സൂപ്പർ ഡ്യൂപ്പർ ജീനിയസ്. എന്നെ അഴിച്ചൂട്. താങ്ക്സ് എമിലി, അതൊക്കെ ചെറിയ ചെറിയ ടോയ്സാ, പക്ഷെ ഭയങ്കര അപകടം പിടിച്ചതാ. ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് അതിനെ എല്ലാം ഡിസ്ട്രോയ് ചെയ്തേക്കാം. അതിനിടയ്ക്ക് നീ ചെന്ന് എല്ലാ കുട്ടികളെയും ടീച്ചർമാരെയും രക്ഷിക്ക്. റോബോ ബോയ് സ്യൂട്ട് ഓൺ. ഈ കാക്ക എന്തിനാ എന്നെ തന്നെ ചേച്ചതുകൊണ്ട് വരുന്നത്? ഞാൻ അതിന് എന്ത് ദ്രോഹ ചെയ്തത്? രക്ഷിക്കണേ, രക്ഷിക്കണേ. ശരി, ഓക്കെ, ഫേസ് ടു ഫേസ് ഇനി ഫൈറ്റ് ചെയ്യാം. എങ്ങനെയുണ്ട് വീർ, എന്റെ ഈ കൊച്ചു മിടുക്കന്മാരായ ടോയ്സ് നിന്നെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. കുഞ്ഞന്മാരായാലും വളരെ ശക്തിശാലികളാണ്. ബൈ കിഡ്സ്, എൻജോയ്. ബൈ ബൈ. ചെറുതായാലും ഭയങ്കരന്മാരായി ഇവരെ. ഇവരെ ഞാൻ എന്റെ അടുത്തേക്ക് വിളിച്ചോണ്ട് വരണം. മാഗ്നറ്റിക് റേസ് ഓൺ, മാഗ്നറ്റിക് റേസ് ഓൺ. ഓ, ഞാൻ ടോയ്സിന്റെ കൂടെ വഴക്കുണ്ടാക്കാൻ പോയതല്ലേ. ഞാനിവിടെ എന്തെടുക്ക? ഓ
താങ്ക് യു റോബോ ബോയ്. ഇമ്ലി, ആ ടോയ്സ് ഒക്കെ എവിടെയാ പോയത്? അതെല്ലാം നമ്മുടെ റോബോ ബോയ് വന്ന് ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞല്ലോ. റോബോ ബോയ് നമ്മുടെ കൂടെ ഉള്ളത് വരെ ഒരാപത്തും വരില്ല. മാഡ് മാക്സ്, എടാ ടിംബക്ടോ, വീറിന് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. അവൻ ഓരോ പ്രാവശ്യവും എന്നെ ജയിക്കുകയല്ലേ ചെയ്യുന്നത്. അവന്റെ ആയുധങ്ങൾ പല വിധത്തിലുള്ളതാണ്, പല വിധത്തിലുള്ള ടെക്നിക്കുകളാണ് അവൻ യൂസ് ചെയ്യുന്നത്. അവന്റെ ആക്രമണത്തിനും പ്രത്യേകതകളുണ്ട്. അവന്റെ വോയിസ് വെച്ചാണ് അവൻ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത്. വോയിസ് വെച്ച് എങ്ങനെയാണ് കമാൻഡ് ചെയ്യുന്നത്? പക്ഷേ ബോസ്, അവന്റെ വോയിസ് എവിടെ പോകുമ്പോ? ടിംബക്ടോ, ഇവനെ ഞാൻ പുതിയതായി കണ്ടെത്തിയതാണ്. ഇവൻ എവിടേക്ക് വേണമെങ്കിലും പറക്കും. വീറിന്റെ വായുടെ ഉള്ളിലേക്ക് വരെ പറന്നു കയറി അവനെ നശിപ്പിക്കും. പിന്നെ അവന് ഒരു വോയിസ് കമാൻഡും കൊടുക്കാൻ സാധിക്കില്ല. പിന്നെ ഒരു സാധാരണ റിമോട്ട് വെച്ച് ഞാൻ എല്ലാം കൺട്രോളിലാക്കും. എന്റെ മാഗ്നറ്റോ, അവൻ ചെന്ന് വീറിന്റെ കഥ കഴിക്കുന്നതാണ്. ബോസ്, അതിങ്ങ് തന്നേക്ക്. ശരിക്കും വർക്ക്ഔട്ട് ആവുന്നുണ്ടോ ഞാൻ നോക്കട്ടെ. എന്താ മുള്ളു കുത്തിയതാണോ? പറയൂ ബോസ്. അയ്യോ, എന്നെ കൊല്ലല്ലേ. എനിക്കെല്ലാം മനസ്സിലായി ബോസ്, എനിക്കെല്ലാം മനസ്സിലായി, എല്ലാം മനസ്സിലായി. നിങ്ങൾ വിചാരിക്കുന്നത് ഞാനും ഇതുപോലെ ചാടി ചാടി നിങ്ങൾ എടുത്തിട്ട് ചവിട്ടണം, അപ്പൊ നിങ്ങളുടെ തൊണ്ടയ്ക്കകത്തുള്ള റോബോട്ടും പുറത്തേക്ക് ചാടി വരില്ലേ? അതത് പുറത്തേക്ക് വന്നു ബോസ്, തൊണ്ടയ്ക്കകത്തേക്ക് പോയി ഡിവൈസ് പുറത്തേക്ക് വന്നു ബോസ്. നീ എന്റെ പുറത്ത് കയറി ഡിസ്കോ കളിച്ചല്ലേ, എന്നെ ചവിട്ടി മെതിച്ചു വലേ. ടിംബക്ടോ, നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. നിങ്ങളല്ലേ എന്നോട് അങ്ങനെ ചെയ്യാൻ പറയുന്നത്, അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത് ബോസ്. ഈ കേക്ക് ഞാൻ നിനക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ മോനെ. ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോ എടുത്ത് കഴിക്ക്, മറക്കാതെ എമിലിക്കും കൊടുക്കണം കേട്ടോ. ഓക്കേ അപ്പൂപ്പ. അപ്പൂപ്പൻ എന്നെ എന്തുമാത്രം സ്നേഹിക്കുന്നു. ഇതുപോലെ ഒരു അപ്പൂപ്പനെ കിട്ടിയത് നമ്മുടെ ഭാഗ്യം. നിനക്ക് കേക്ക് തന്നു ശരി, പക്ഷെ എനിക്ക് എന്താണ് കിട്ടിയത്? തനിക്കുള്ളത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടോ? ഓ താങ്ക് യു അപ്പൂപ്പ, നിങ്ങൾ എല്ലാവരും എന്തുമാത്രമാണ് സ്നേഹിക്കുന്നത്. ബെസ്റ്റ് അപ്പൂപ്പൻ ഇൻ ദ വേൾഡ്. ഹായ് എമിലി. ഇത് കണ്ടോ, അപ്പൂപ്പൻ എനിക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കിയിരിക്കോ. ശരി വാ, നമുക്കിനി ഗാർഡനിൽ ചെന്നിരുന്ന് കഴിക്കാം. ഞാൻ വിചാരിച്ചത് സാധിച്ചു കഴിഞ്ഞു. ഞാൻ വിചാരിച്ച വലയിൽ വീറ് കുടുങ്ങിയിരിക്കുകയാണ്. ഇനിയാണ് എന്റെ കളി തുടങ്ങുവാൻ പോകുന്നത്. ടിക്കിട്ടോ, വേഗം വരൂ. ഇവൻ നമ്മൾ അറ്റാക്ക് വന്നിരിക്കുകയാണ്. വീർ, ഓടിക്കാ. ഇപ്പോൾ എനിക്കൊരു ഗാഡ്ജറ്റിനും കമാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. താങ്ക് യു വീർ.
എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇതെല്ലാം ആ മാഡ്മാക്സിന്റെ ചതിക്കളിയാണ് മോളെ. അവൻ ഏതോ ഒരു ഡിവൈസ് വെച്ച് വീറിന്റെ തൊണ്ട ജാമാക്കിയിരിക്കുക. വീറിന് അവന്റെ ഗാഡ്ജറ്റ്സിനെ കമാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നിട്ട് അവൻ അവന്റെ റോബോട്ടിനെ അയച്ചിരിക്കുക. ആ മോളെ, അവന്റെ തൊണ്ടയിലെ പ്രശ്നം ഞാൻ പരിഹരിച്ചു തരാം. അതേ ഒരു വഴിയുള്ളൂ. ആ ചാടിപ്പോകുന്നു നമ്മുടെ വീറിനെ പോലെ ഉണ്ടല്ലോ. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ അവൻ എങ്ങനെയാ സാധിക്കുന്നത്? പക്ഷെ അച്ഛാ, ഞാനൊരു കാര്യം പറയട്ടെ, വീറൊരു റോബോട്ടാണ്. റോബോ ബോയും വീറ് തന്നെയാണ് അച്ഛാ, എനിക്ക് ഉറപ്പുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കുന്നില്ല, അതാണ് പ്രശ്നം. വീർ, ഞാൻ ഇപ്പൊ തന്നെ അവനെ എടുത്തിട്ട് ചവിട്ടി ഒരു പരിവാക്കാൻ നോക്കിക്കോ. എന്നെ വിട്ടേക്കാ, എന്നെ വിട്ടേക്കാ. കലക്കി സൂപ്പർ ബോയ്, കലക്കി. അയ്യോ, അവന്റെ മാഗ്നറ്റിക് പവറിൽ നീ പെടാതെ നോക്കണം. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് അപ്പൂപ്പ? വേണ്ട മോളെ, ഇതൊരു അപകടം പിടിച്ച കളിയാ. ലേസർ ഉപയോഗിച്ച് അവൻ നിന്നെയും അറ്റാക്കിയാൻ സാധ്യതയുണ്ട്. എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. നീ കണ്ടില്ലേ, നിനക്ക് ഈ ഗതി വരാൻ കാരണം ഞാനാണ്. ഇത് അപ്പൂപ്പ തന്നയച്ചതാ. ഇത് നിന്റെ തൊണ്ടയിലുള്ള പ്രശ്നം ശരിയാക്കും. അപ്പൊ വീർ തന്നെയാണല്ലേ റോബോ ബോയ്? നമ്മൾ വീണ്ടും തോറ്റുപോയി ബോസ്. ഇല്ല, ഒരിക്കലുമില്ല, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നേയില്ല. വീർ, വാ ഒരു ഫോട്ടോ എടുക്കാം. എന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ നിങ്ങൾക്ക് ആർക്കും സമയമില്ല അല്ലേ? എല്ലാരും വീറിന്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാം അല്ലേ?
ചിണ്ടു, എല്ലാരും എന്നെ റോബോബോയുടെ രൂപത്തിൽ കണ്ടു കഴിഞ്ഞു. ഇവർ ഇതുവരെ കണ്ടതെല്ലാം ഒറ്റയടിക്ക് മറന്നു പോകണം. അതിനെന്തെങ്കിലും ഒന്ന് ചെയ്യേ. വീർ, നീ ഇപ്പൊ ആരോടാ സംസാരിച്ചത്? നീ ആരോടോ മറക്കാൻ പറഞ്ഞല്ലോ. അത് വേറൊന്നുമല്ല അങ്കിൾ. വീർ, ഞാൻ ഇവിടെയുണ്ട്. ഞാൻ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. ഷെടാ, ഇവനിത് എവിടെന്നാ വന്നത്? ഇത്രയും നേരം എന്റെ അച്ഛന്റെ കയ്യിലായിരുന്നല്ലോ ക്യാമറ. സ്മൈൽ പ്ലീസ്. നിങ്ങളെല്ലാം മറന്നേക്ക്. ചിരിക്കൂ. നമ്മൾ എന്തിനാ ഇപ്പൊ വീറിന്റെ അടുത്ത് വന്ന് നിൽക്കുന്നത്? ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ. നമ്മൾ എല്ലാവരും ചേർന്ന് ഫോട്ടോ എടുക്കുവായിരുന്നെങ്കിൽ. ഇപ്പൊ ഞാൻ ഭയങ്കര ബിസിയാ, പിന്നെ ഒരു ദിവസം നമുക്ക് ഫോട്ടോ എടുക്കാം. നിന്റെ കൂടെ ഞാൻ നിന്ന് ഫോട്ടോ എടുക്കാനോ? ഞാൻ എന്തെങ്കിലും മിസ് ചെയ്തോ വീർ? നീ ഒന്നും മിസ് ചെയ്തിട്ടില്ല. വേഗം വാ, നിനക്കൊരു കാര്യം പറഞ്ഞുതരാം. ആരെങ്കിലും എന്നെ ഒന്ന് താഴെ ഇറക്കി വിടേ. വീർ, ചിണ്ടു, അപ്പൂപ്പാ.